Meet my guest. കേരളത്തിലെ സ്ത്രീകൾക്ക് നമ്മുടെ സമൂഹം ഒരു ചട്ടക്കൂട് പണിതു വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കാതെ അതിൽ നിന്ന് പുറത്തേക്ക് സഞ്ചരിച്ച് തുടങ്ങിയ ഒരു സ്ത്രീത്വം ഇപ്പോൾ എൻ്റെ കൂടെ അദ്ധ്യായിട്ട് വെക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹിമ ശങ്കറാണ്. ഹായ് ഹിമ, വെൽക്കം ടു അവർ പ്രോഗ്രാം മീറ്റ് മൈ ഗസ്റ്റ്. ഹലോ ഹിമ. ഹിമ ഇപ്പോൾ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണല്ലോ. കറൻ്റ്ലി ഇപ്പോൾ ഏതെങ്കിലും ഒരു തിയേറ്റർ പ്ലേ ചെയ്യുന്നുണ്ടോ? എൻ്റെ ഭയങ്കര ഡ്രീമായിട്ടുള്ള ഒരു ഏരിയ ആണ് എനിക്ക് സോളോ പെർഫോമൻസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് സോളോ പെർഫോമൻസ് ചെയ്തിട്ടുള്ളൂ ലൈഫിലും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്ന സോളോ പെർഫോമൻസ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നും ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നു. സോ ഐ പ്ലാൻ ടു ഡു കൃഷ്ണ, ലോർഡ് കൃഷ്ണ. അത് ഒരു സോളോ തിയേറ്റർ പ്ലസ് ഒരു ഡാൻസ് പെർഫോമൻസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എൻ്റെ മുടി കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു കൃഷ്ണൻ്റെ ലുക്കുണ്ട്. എന്നാലും അങ്ങനെയാണ് ഇപ്പോൾ മുടി വളർത്താൻ തുടങ്ങി. ലുക്കിലല്ല കാര്യം ഇരിക്കണം, പക്ഷെ നമ്മൾ കണ്ടന്റിലാണ്. സ്റ്റിൽ ഐ കുറേ നാളെ ഞാനിങ്ങനെ വായിച്ചൊക്കെ വെച്ചിരിക്കുന്ന കുറേ സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ അത് കുറച്ച് സോളോ പെർഫോമൻസുകൾ കൂടുതൽ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. തിയേറ്ററിൽ ഗ്രൂപ്പ് അധികമില്ല, ഒരെണ്ണം വന്നിട്ടുണ്ട് ഒരു. അത് എന്നാലും സോളോയിലായിട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ വൈ ലോർഡ് കൃഷ്ണ? വൈ ലോർഡ് കൃഷ്ണ എന്ന് പറഞ്ഞാലും ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതായത് ഞാൻ കൃഷ്ണനെ വായിച്ചു തുടങ്ങിയ സമയത്ത് കൃഷ്ണൻ ഒരു ഡീപ്പർ ലെയറിൽ നമ്മളുടെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ, നമുക്ക് ഉണ്ടാകുന്ന തോട്ട്സാണ്. അപ്പോൾ ആ തോട്ട്സിലേക്ക് എൻ്റെ തോട്ട്സ് ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നിടത്തോളം ഒരു വെളിച്ചമാണ് കൃഷ്ണൻ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ കുറേ, ഞാൻ വേദാന്തമാണ് ഡിഗ്രി പഠിച്ചത്. അപ്പോൾ എനിക്ക് ആ ഏരിയയിലുള്ള കുറേ വട്ടുകളൊക്കെ ഉണ്ട്. പുറമേ ആളുകൾക്ക് എന്നെ അറിയില്ലെങ്കിലും ഞാൻ അങ്ങനത്തെ കുറേ വട്ടുകളിലൊക്കെ പോയിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ തോട്ട്സിൻ്റെ പല ടൈപ്പിൽ എനിക്ക് അതൊരു ഒരു യുദ്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ മൈ സെൽഫ് മൈ മൈൻഡ് എന്ന് പറയുന്ന ഒരു യുദ്ധക്കളമാണ്. എപ്പോഴും ഞാൻ ചിലതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതല്ല. അപ്പോൾ ഞാൻ ചില സമയത്ത് കൺഫ്യൂസ്ഡ് ആവും, ചില സമയത്ത് ഐ എം വെരി മച്ച് റെഡി, ചില സമയത്ത് ഞാൻ ഒന്നും നോക്കാതെ ചെയ്യും. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ടത്. അപ്പോൾ അപ്പം മുതൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ കൃഷ്ണനെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ എപ്പോഴും ശിവനിലേക്കൊക്കെ ഡൈവേർട്ടായി പോയി, പിന്നെ വീണ്ടും ഞാൻ കൃഷ്ണനിലേക്ക് ഇങ്ങനെ വന്നു. നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ ഏരിയയിൽ ഇങ്ങനെ വായിക്കുന്നു ആയപ്പോൾ എനിക്കൊന്ന് പെർഫോം ചെയ്യണമെന്നൊരാഗ്രഹം. പിന്നെ എന്നോട് കുറേ പേര് എൻ്റെ ചില ഫോട്ടോസൊക്കെ കണ്ടു പറഞ്ഞിട്ടുണ്ട് യു ലുക്ക് ലൈക്ക് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മയിൽപ്പീലും കൂടി വെച്ചാൽ മതി. പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ ഫോട്ടോകളെ കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കെന്തോ കൃഷ്ണനോടൊരു ഇഷ്ടമുണ്ട്. അതിൻ്റെ ഡീപ്പർ ലെയർ നോളേജ് എന്ന് പറയുന്നത് അത് എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെയുള്ള യുദ്ധത്തിനുള്ളൊരു അവസാനമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അതൊരു പെർഫോമൻസ് ആയിട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആയി. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ സ്ട്രഗിൾ ഞാനൊന്ന് കയറി വരുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പതിയെ പതിയെ എൻ്റെ വായനകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എവിടെ തുടങ്ങണം എന്നറിയില്ല, എങ്കിലും സ്റ്റിൽ കുറച്ചും കൂടി ഈ മുടി ഒന്ന് വലുതാവും കൂടി വെയിറ്റ് ചെയ്യാണ്. കേരളത്തില് സാധാ നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ വരുന്ന എന്താന്ന് വെച്ചാൽ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി, അതെടുത്തു കഴിഞ്ഞാൽ ജോലി അല്ലെങ്കിൽ പി ജി, അങ്ങനെയാണ്. എങ്ങനെയാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് ഹിമ വന്നത്? എൻ്റെ നാട് ഭയങ്കര നാട്ടിൻപുറത്തുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നൊന്നും ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് കേട്ടിട്ട് പോലില്ല. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് സാൻസ്ക്രിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ സാൻസ്ക്രിറ്റ് പഠിക്കാനാണ് ഞാൻ കാലടിയിൽ പോകുന്നത്. അപ്പോൾ അവിടെ ഞാൻ അതിനു മുമ്പ് ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, സ്കൂളിൽ മാർക്ക് കിട്ടാനൊക്കെ വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നാടകത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കാലടിയിൽ പോയ സമയത്ത് അവിടെ സബ്ബായിട്ട് ആ വർഷമാണ് ഡിഗ്രിക്ക് തിയേറ്റർ വന്നത്, സബ് ആയിട്ടുള്ള വിഷയം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതെടുക്കുന്ന വ്യക്തി ഞാനാണ് സംസ്കൃതത്തിൽ നിന്നും. ഡാൻസിൽ സബായിട്ടുണ്ടായിരുന്നു, ഇതിൽ സാംസ്ക്രിറ്റിൽ വേദാന്തത്തിൽ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു എടുത്ത് അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു ആർട്ടിസ്റ്റ് മാത്രമാണ്, അതല്ലാതെ എനിക്ക് പറ്റില്ല. വേറൊരു എൻ്റെ അമ്മേൻ്റെ സംസ്കൃത ടീച്ചറൊക്കെ അവൻ വിട്ടതാണ് അങ്ങോട്ട്. പക്ഷേ എനിക്ക് മനസ്സിലായി ഞാൻ സംസ്കൃത ടീച്ചറൊന്നായാലും ഞാൻ നിൽക്കത്തില്ല. കാരണം ഞാൻ കുറച്ചൊക്കെ പഠിപ്പിക്കാനൊക്കെ ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് പഠിപ്പിക്കൽ ഇഷ്ടമാണ്, പക്ഷെ ഒരു സ്ഥിരമായിട്ടൊരു സ്പേസ് തന്നെ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി ഓക്കെ ഇതല്ല എൻ്റെ സ്പേസ്. അപ്പോൾ അവിടെ തന്നെ ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്തു. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒരു മാറ്റം വേണം.
അങ്ങനെയാണ് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസിൽ എന്താണ്? ബേസിക്കലി സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകുമ്പോൾ എനിക്ക് ഒരു പാരമ്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കാലടിയിലല്ലാതെ, കാലടി സാംസ്കൃതിക യൂണിവേഴ്സിറ്റിയിലല്ലാതെ വേറൊരു സ്ഥലത്തും ഞാൻ നാടകം ചെയ്തിട്ടില്ല. എനിക്ക് ഈ ലോകം എന്താണെന്ന് അറിഞ്ഞുകൂടാ. വളരെ അതിൻ്റെ ഉള്ളിലുള്ളൊരു സ്പേസ്, അതിലപ്പുറം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അങ്ങനെയൊന്നും എനിക്കൊരു ബോധമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ ഈ സ്കൂൾ ഓഫ് ഡ്രാമ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അത് ഞാൻ അവിടെ ചെന്ന് നാടകം പഠിക്കാനാണെന്ന് അറിയാതെ എന്താണെന്ന് നോക്കട്ടെ. പിന്നെ കുറേ വായനയുണ്ട്, എനിക്ക് ഭയങ്കര വായനാശീലമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനത്തെ കുറേ തോട്ട്സൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര വേറൊരു ടൈപ്പ് ഓഫ് ആളുകളാണ്. ഇപ്പോൾ ഉള്ള പോലെ അധികം ഫ്രീഡം അവിടെയുണ്ട്, പക്ഷെ ഈ സമൂഹത്തിൽ അധികം ഫ്രീഡം എന്ന് തോന്നുന്നു. അപ്പം എപ്പോഴും നമുക്ക് പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പക്ഷേ എൻ്റെ ടൈം ഇവിടെ നിങ്ങളെ പോവാം. കാരണം നമ്മളെ ചിലപ്പോൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മളെക്കുറിച്ച് കേൾക്കുന്നത്. അതിപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ സ്റ്റിൽ അത് അന്ന് നമ്മൾ മെച്യൂർഡ് ആയിട്ടുള്ള സ്റ്റാർട്ട് സൊസൈറ്റിനെ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്തുള്ള കുറേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ പക്ഷേ, പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഈ ഇത് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുക. അതായത് എനിക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് പാറ എന്താണ് നീക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കും. അപ്പോൾ എനിക്ക് ആ ചലഞ്ചസ് ഉണ്ടായപ്പോൾ ഞാൻ അതിനെ ഡീൽ ചെയ്ത രീതി എനിക്ക് മനസ്സിലായത് അങ്ങനെ, ഇതൊക്കെ ഞാൻ തന്നെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടുള്ളൊരു ഏരിയ സംഭവിച്ചത് അവിടെ നിന്നാണ്. സോ ഐ ഫീൽ ലൈക്ക് അത് എൻ്റെ ജീവിതത്തിൽ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ ഫേസ് ചെയ്യാനും അതിനെ വേറെ തരത്തിൽ മൈൻഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അല്ലേ, ഒരു ഒരു ഏരിയ എനിക്ക് ഓപ്പൺ അപ്പ് ചെയ്തു തന്നു. അല്ലെങ്കിൽ ഞാൻ വീണ്ടും അത് ആ ഒരു പ്രശ്നങ്ങളോടെ കടന്നിട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാനായിരുന്നു. മീറ്റ് മൈ കാസ്റ്റ്.